പുതിയ സ്റ്റുഡിയോ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രണ്ട് ദിവസം സ്റ്റോറി അപ്ലോഡ് ചെയ്യാൻ കഴിയാത്തതിൽ നിർവ്യാജം ക്ഷമ ചോദിക്കുന്നു. ഇനി എല്ലാ ദിവസവും സ്റ്റോറി ഉണ്ടായിരിക്കുന്നതാണ്. എന്റെ ഹൃദയത്തിന്റെ ഉടമ രചന ഹരിദാർ ദാസ്, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ, നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ്. സെറ്റിൽ കിടന്ന റിമോട്ടിൽ ടി വിയിലെ ചാനലുകൾ മാറ്റി കളിക്കുകയായിരുന്നു ദീപു. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത ടേബിളിലെ പാത്രത്തിലുള്ള സ്നാക്സും തീരുന്നുണ്ട്. ദാ മാധവേ, ടി വിയിൽ തന്നെ നോക്കിക്കൊണ്ട് പുറകിലെ കസേരയിൽ നിൽക്കുന്ന മാധവിനെ ദീപു വിളിച്ചു. പക്ഷേ മാധവിന്റെ മനസ്സ് ഇപ്പോഴും ആ പുഴക്കരികിൽ വൈഷ്ണവിയോടും മാലിമോളോടും ഒപ്പമായിരുന്നു. ദീപു ദേഷ്യത്തോടെ കയ്യിൽ കിട്ടിയ കുപ്പിയെടുത്ത് മാധവിന്റെ മണ്ടയിലേക്ക് എറിഞ്ഞു. എന്താടാ? മാധവ് ദേഷ്യത്തോടെ ചോദിച്ചു. മധു, നീ ദേഷ്യപ്പെടാതെ പോന്നെ, ചേട്ട ചുമ്മാ എറിഞ്ഞല്ലേ. ദീപു മാധവിൻ നോക്കി ഒന്ന് വിളിച്ചു. ഒന്ന് പോയടാ, അവൻ്റെ ഒരു ചളി. അല്ല, എന്തു പറ്റി? ആകെ ഒരു ശോകം സീനാളിന്റെ മുഖത്ത്. ലൈക്കോ എന്തോ പോയ അണ്ണാനെ പോലെ. ദീപു മാധവിന്റെ അടുക്കിലേക്ക് ചെന്നു. നീ ഒന്ന് പോയ ദീപു. ആ എന്നാ ഞാൻ പോയേക്കാം. ദീപു പിണക്കഭിനയിച്ചുകൊണ്ട് സ്നാക്സിന്റെ പാത്രം കയ്യിലെടുത്ത് അവന്റെ റൂമിലേക്ക് നടന്നു. പക്ഷേ പെട്ടെന്നവൻ എന്തോ ആലോചിച്ച പോലെ നിന്നു. ഡാ മാധവ്, ഒരു കാര്യം ഞാൻ ചോദിക്കണമെന്ന് കരുതിയതാ, പക്ഷെ മറന്നുപോയി. എന്താടാ? മാധവ് അരിശത്തോടെ തിരക്കി. നീ എന്തോ പറഞ്ഞിട്ടല്ലേ വൈഷ്ണവി ഇന്ന് പിണങ്ങിപ്പോയത്? ദീപു കള്ളച്ചിരിയോടെ ചോദിച്ചു. ഞാനൊന്നും പറഞ്ഞില്ല. മാധവ് നിർത്തി. അതെനിക്കറിയാം മോനെ, നിന്റെ പേര് കൃഷ്ണന്റെ ആണെങ്കിലും സ്വഭാവം അത് രാമന്റെ അല്ലേ. നീ എന്തായാലും വൃത്തിയേടൊന്നും പറയില്ല. പക്ഷെ എന്നാലും അവൾ എന്തിനായിരിക്കും പിണങ്ങിപ്പോയത്? നീ പറഞ്ഞതെന്തോ അവൾ വിഷമിപ്പിച്ചിട്ടുണ്ട്. അതാ, ദീപു സംശയത്തോടെ നിന്നു. ആ, ഞാൻ അവളൊന്ന് പ്രപ്പോസ് ചെയ്തു, അത്രേ ഉള്ളൂ. കസേരയിൽ നിന്നെഴുന്നേറ്റ് മാധവ് ദേഷ്യത്തോടെ മുകളിലേക്ക് പോയി. ആഹാ, അത്രേ ഉള്ളോ? അതിനാണോ? സില്ലി ഗേൾ. ദീപു ചിരിച്ചുകൊണ്ട് പക്കയുടെ വായിലേക്ക് ഇട്ടു. ഒരു നിമിഷത്തിന് ശേഷം അത് അവൻ പോലും അറിയാതെ വായിൽ നിന്ന് താഴേക്ക് വീണു. ഒപ്പം കയ്യിലിരുന്ന പാത്രവും. അവന് സ്വന്തം കാതുകളെ വിശ്വസിക്കാനായില്ല. അതിവേഗതയിൽ അവൻ പടികൾ ചവിട്ടിക്കയറി. ബാൽക്കണിയിൽ നിന്ന് ആകാശത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു മാധവ്. ഡാ, നീ എന്താ പറഞ്ഞേ? ദീപു മാധവിന്റെ അരികിലേക്ക് നിന്നു. നിനക്കെന്താ ചെവി കേൾക്കില്ലേ? പൊട്ടനാണോ? മാധവ് ദേഷ്യപ്പെട്ടു. ഞാനല്ല പൊട്ടൻ, നീയാ. നീ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നില്ലേ? അതോ നീ അറിയാത്ത ഈ ഭാവിക്കുകയാണോ? ദീപു പൊട്ടിത്തെറിച്ചു. നീ ഇത്രയും ദേഷ്യപ്പെടാൻ മാത്രം എന്താണ് സംഭവിച്ചത്? പിന്നെ കല്യാണം കഴിഞ്ഞ ഒരു കൊച്ചുള്ള പെണ്ണിനെ പോയി പ്രൊപ്പോസ് ചെയ്ത് വന്നതിനോട് പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം? ഡാ, അവളുടെ കല്യാണത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലേ നിന്നോട്. മാധവ്, ശരിക്കും നിനക്ക് പ്രാന്താണോ? അതേടാ, എനിക്ക് പ്രാന്ത. നിനക്കൊന്നും അറിയില്ല, ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ മനസ്സിൽ കൊണ്ടു നടക്കാൻ തുടങ്ങിയത് അവളെ. അതുകൊണ്ട് തന്നെയാ ഇത്തിരി ഭേദമായപ്പോൾ അവളെ തിരക്കിറങ്ങിയത്. പക്ഷേ വിധി അവളെ എന്നിൽ നിന്ന് അകറ്റി. അന്ന് ഞാൻ വിധിയെ കുറെ പഴിച്ചു. പക്ഷെ ഇന്ന് അതേ വിധി തന്നെ അവളെൻ്റെ മുന്നിലെത്തിച്ചു. മാധവ് കിതക്കിയായിരുന്നു. ദീപു ഇതുവരെ കാണാത്ത മാധവിൻ്റെ മറ്റൊരു രൂപം കണ്ട് അവൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു. ഒരു നിമിഷം ശ്വാസമെടുത്ത ശേഷം മാധവ് തുടർന്നു. അവൾ വേറൊരാളുടെ സ്വന്താണെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് ശ്രമിച്ചു മറക്കാനായിട്ട്. പക്ഷേ പറ്റുന്നില്ലടാ. അവളുടെ കണ്ണുകൾ കാണുമ്പോൾ അവയ്ക്ക് എന്തൊക്കെയോ എന്നോട് പറയാനുള്ള പോലെ തോന്നുന്നു. ഞാൻ പോലും അറിയാതെ അവളിലേക്ക് അടുത്തു പോവുകയാണ്. നിനക്കറിയോ ദീപു, എൻ്റെ സ്വപ്നങ്ങൾ വന്നിരുന്ന സ്ത്രീരൂപം അത് വേറാരുടെയല്ല, വൈഷ്ണവിൻ്റെ തന്നെയാണ്. ദീപു ഞെട്ടിലോട് നിന്നു. അതേടാ, ഞാൻ കണ്ടു ആ മുഖം. അവളുടെ കണ്ണുകൾ നിറഞ്ഞതായിരുന്നു. ചുണ്ടുകൾ എന്തൊക്കെയോ പറയാനായിട്ട് വിമ്പുന്നുണ്ടായിരുന്നു. അടുക്കാനായി അവളുടെ മനസ്സ് കൊതിക്കുമ്പോഴും അവൾ എന്നിൽ നിന്ന് അകലുന്നതായി എനിക്ക് തോന്നി. എന്തൊക്കെയോ എനിക്കും അവൾക്കും ഇടയിലുള്ള പോലെ. ഒരിക്കലും ഞാൻ എൻ്റെ മനസ്സിലുള്ളത് അവളോട് പറയാൻ ആഗ്രഹിച്ചല്ല ദീപു. അത് അവളെ കൂടുതൽ സങ്കടപ്പെടുത്തുകയുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ അവളുടെ കണ്ണുകൾ നോക്കിയപ്പോൾ ഒരു നിമിഷം ഞാനെല്ലാം മറന്നു. പറഞ്ഞു കഴിഞ്ഞ് അവളുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോഴാണ് വേണ്ടായിരുന്നു തോന്നിയത്. മാധവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ദീപു എന്തോ ഗഹനമായ ചിന്തയിലായിരുന്നു. കുറച്ച് നിമിഷത്തിന് ശേഷം അവൻ മാധവിൻ്റെ അരികിലേക്ക് വന്നു. കസേരയിൽ ഇരിക്കുന്ന അവൻ്റെ അടുത്തേക്ക് നീങ്ങി തറയിൽ മുട്ടുകുത്തി അവൻ നിന്നു. മാധവ്, എനിക്ക് മനസ്സിലാവുന്നില്ലേ, പക്ഷേ എടാ നീ പ്രാക്ടിക്കലായിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഈശ്വരമംഗലം തറവാട്ടിലെ ഒരേ ഒരു ആൺതിരി ഒരു കുഞ്ഞുള്ള പെണ്ണിനാണ് കല്യാണം കഴിക്കുന്നറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നിന്റെ അച്ഛൻ സമ്മതിക്കോ? മുത്തശ്ശി സമ്മതിക്കോ? അവർക്ക് എങ്ങനെ വെളിയിലിറങ്ങി നടക്കും ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ? പിന്നെ ഉണ്ണി, അവൾ നിന്നെ മാത്രം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാധവ്, അവളോട് എന്ത് സമാധാനം പറയും? ദീപു പറയുന്ന കേട്ട് മാധവ് ദേഷ്യത്തോടെ നോക്കി. മതി, നിർത്ത്. മാധവ് ദീപുവിനെ തടഞ്ഞു. എടാ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഞാനൊന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് നീ വേണം എന്നെ അടിച്ചോടിച്ചോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്താ? ഡാ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം വൈഷ്ണവി സമ്മതിക്കണ്ടേ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കണ്ണിന് വേണ്ടി മാത്രമാണ് അവൾ ജീവിക്കുന്നത് തന്നെ. അങ്ങനെയുള്ള ഒരു സ്ത്രീ എങ്ങനെയാണ് നിന്റെ പ്രൊപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യുക? ഇത്രയും നാൾ അവൾ നിന്നെ നല്ലൊരു ഫ്രണ്ടായി മാത്രമായിരിക്കും കണ്ടിരിക്കുക. അതുകൊണ്ടല്ലേ
അവളുടെ വീട്ടിൽ ചെല്ലാനും ഭക്ഷണം കഴിക്കാനൊക്കെയുള്ള സ്വാതന്ത്ര്യം നമുക്ക് തന്നെ. ഇന്നത്തെ നിന്റെ പെരുമാറ്റം അവൾ എന്തുമാത്രം വേദനിപ്പിച്ചാണെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? ഇനി പഴയ സ്വാതന്ത്ര്യത്തോടെ അവൾ നിന്നോട് പെരുമാറൂ. ഒരുപക്ഷെ ഭർത്താവ് അടുത്തില്ലാത്ത സ്ത്രീയോട് ചില ഞരമ്പ് രോഗികൾക്ക് തോന്നുന്ന ഒരുതരം അടുപ്പം മാത്രമായി അവൾ നിന്റെ സ്നേഹത്തെ കണക്കാക്കില്ലേ? ദീപുവിൻ്റെ വാക്കുകൾ കേട്ട് മാധവ് ഞെട്ടിത്തെറിച്ചു പോയി. അവനൊന്ന് ചലിക്കാൻ പോലും ആവാതെ അവിടെ തന്നെ ഇരുന്നു. നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ മാധവ്, നിന്റെ സ്നേഹത്തിൽ എന്തുമാത്രം ആത്മാർത്ഥതയുണ്ടെന്ന് എനിക്കറിയാടാ. ആദ്യമായിട്ടാ ഞാൻ നിന്റെ കണ്ണുകൾ നിറഞ്ഞാണെന്ന്. ഒരുപക്ഷെ അവളുടെ ജീവിതത്തിൽ വേറെ ആരും ഇല്ലായിരുന്നെങ്കിൽ തൂക്കിയെടുത്ത് നിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടേ ഞാൻ. പക്ഷെ ഇപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലടാ. ഐ ആം എക്സ്ട്രീംലി സോറി. ദീപു മാധവനെ കെട്ടിപ്പിടിച്ചു. ഒരു ആശ്വാസത്തിന് എന്ന വണ്ണം മാധവ് അവൻ്റെ തോളിൽ ചാരി. ഞാൻ ഇത്രയൊന്നും ചിന്തിച്ചില്ലടാ. മനസ്സിൽ തോന്നിയത് അപ്പോൾ ഞാൻ പോലും അറിയാതെ വായിന്ന് വന്നുപോയി. ഇനിയും ഞാൻ ഇങ്ങനെയൊന്നും അവളോട് പെരുമാറില്ല ദീപു. ഞാൻ കാരണം അവളുടെ കണ്ണുകൾ ഒരിക്കലും നിറയാൻ പാടില്ല. ഇഷ്ടമാണ് എനിക്ക് ഒരുപാട്. ഒരിക്കലും മായാത്തൊരു സുന്ദര ചിത്രമായി എന്നും എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടാവും. മാധവ് പറയുന്നത് കേട്ട് ദീപു അവനെ ആശ്വസിപ്പിച്ചു. ദിവസങ്ങൾ കൊഴിഞ്ഞുപോയി. ഈ ദിവസങ്ങളിലൊന്നും മാധവും വൈഷ്ണവി തമ്മിൽ കണ്ടിട്ടില്ല. അവൾ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറുകയാണെന്ന് അവന് മനസ്സിലായിരുന്നു. അതുകൊണ്ട് അവളെ കൂടുതൽ സങ്കടത്തിലാക്കണമെന്ന് കരുതി മാധവ് അവളെ കാണാനും ശ്രമിച്ചില്ല. എങ്കിലും ആലിമോളെയും രമയമ്മയും അവൻ മുടങ്ങാതെ കണ്ടിരുന്നു. ആലിമോൾ അവനോട് ഒരുപാട് അടുത്തു ഈ സമയം കൊണ്ട് തന്നെ. മാധവിൻ്റെ ബുള്ളറ്റ് എന്തോ കംപ്ലൈൻ്റ് ആയി വർക്ക്ഷോപ്പിലായതുകൊണ്ട് ഹരിയുടെ കൂടെയാണ് കോളേജിലേക്ക് പോയത്. പോകുന്ന വഴി ഹരി വൈഷ്ണവിയുടെ വീട്ടിലേക്ക് കയറി. അങ്ങനെ അവൻ കുറേ ദിവസങ്ങൾക്ക് ശേഷം വൈഷ്ണവിയെ കണ്ടു. അവളുടെ കണ്ണുകളിൽ നോക്കി നിൽക്കെ അവൻ്റെ ചുണ്ടിൽ ചിരിവടർന്നു. എന്താണ് വൈഷ്ണവി, ഞാൻ നിങ്ങളിലേക്ക് ഇത്രയും മടുക്കുന്നു. നിന്റെ ഈ കണ്ണുകളിലാണ് എൻ്റെ ലോകമെന്ന് ഇതിനോടകം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇതേപോലെ നീയും എന്തെങ്കിലും മനസ്സിലാക്കുമോ എൻ്റെ സ്നേഹം? മാധവ് മനസ്സിലാലോചിച്ചു. ഹരിയോട് സംസാരിക്കുമ്പോഴും പലപ്പോഴും അവരുടെ കണ്ണുകൾ തമ്മിൽ ഉടക്കി. മാധവ് കൺകുളിർക്ക് അവളെ കണ്ടു. വൈഷ്ണവി ഇന്ന് പോകുന്നില്ലേ? മടിച്ച് മടിച്ച് മാധവ് ചോദിച്ചു. ഇല്ല, ഇന്ന് ലീവാ, ചെറു ചിരിയോട് അവൾ പറഞ്ഞു. കുറേ ദിവസങ്ങൾക്ക് ശേഷം അവളുടെ ശബ്ദം കേട്ടപ്പോൾ, ചിരി കണ്ടപ്പോൾ അവൻ്റെ ഉള്ളൊന്ന് തണുത്തു. വൈഷ്ണവി, ഞാൻ അന്ന് പറഞ്ഞത് സോറി, അപ്പോഴത്തെ ഒരു മണ്ടത്തരത്തിന് പറഞ്ഞു പോയതാ. അത് മനസ്സിൽ വെച്ച് ഇയാൾ എന്നോട് മിണ്ടാതിരിക്കരുത്, എന്നെ തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. ഹരി മാറി നിന്ന് തക്ക നോക്കി മാധവ് അവളോട് പറഞ്ഞു. സാരമില്ല മാധവ്, ഞാനന്ന് കാര്യമായിട്ട് എടുത്തിട്ടില്ല. ഹരിച്ചേട്ടാ, നിങ്ങൾക്ക് ഇറങ്ങാറായില്ലേ? സമയം ഒരുപാടായല്ലോ. കയ്യിലുള്ള ഫോണിലേക്ക് നോക്കിക്കൊണ്ട് വൈഷ്ണവി പറഞ്ഞു. ആലിമോൾ ഉണ്ടെന്നില്ലേ? അകത്തേക്ക് നോക്കിക്കൊണ്ട് മാധവ് ചോദിച്ചു. ഇല്ല, ഇന്നലെ ഒരുപാട് താമസിച്ചു ഉറങ്ങിയപ്പോൾ, അതുകൊണ്ട് നല്ല ഉറക്കാം, വൈഷ്ണവി പറഞ്ഞു നിർത്തി. കോളേജിലേക്ക് പോകുന്ന വഴി മാധവിൻ്റെ മനസ്സ് ശാന്തമായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം വൈഷ്ണവിയെ കാണാനും സംസാരിക്കാനും പറ്റിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു അവൻ. ഹരിചേട്ടാ, വൈഷ്ണവിയുടെ അച്ഛനും അമ്മയൊക്കെ എവിടെയാണ്? ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. മാധവിൻ്റെ മനസ്സിലുണ്ടായിരുന്ന സംശയങ്ങൾ ഓരോന്നായി അവൻ ഹരിയോട് ചോദിക്കാൻ തുടങ്ങി. വൈഷ്ണവിയുടെ അമ്മ അവളുടെ ചെറുപ്പത്തിലെ മരിച്ചുപോയി. അച്ഛന് 7 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു. ചേട്ടനെങ്ങനെയാണ് വൈഷ്ണവി പരിചയം? ഇവിടെ വന്നതിന് ശേഷമാണോ? എൻ്റെ ഉറ്റ സുഹൃത്തിൻ്റെ ഒരേയൊരു പെങ്ങളാണ് വൈഷ്ണവി. ഹരി പറഞ്ഞു കേട്ട് മാധവ് അവിശ്വസനീയതയോടെ നോക്കി. അപ്പോൾ അവളുടെ ചേട്ടനോടെ? നല്ല ആളുകളെ ദൈവത്തിന് ഒരുപാട് ഇഷ്ടമാണ് മാധവ്. അവരെ പെട്ടെന്ന് തന്നെ അവൻ്റെ അരികിലേക്ക് വിളിക്കും. ഹരിയുടെ ശബ്ദമിടറി. ഹരിച്ചേട്ടാ, അപ്പോൾ? മാധവ് ഒന്നും പറയാനാവാതെ ഹരിയെ നോക്കി. അതെ മാധവ്, അവനെയും ഞങ്ങൾക്ക് നഷ്ടമായി. അവൻ്റെ അനിയത്തിക്കുട്ടിയെ ഏൽപ്പിച്ചിട്ട് അവൻ പോയി. ഹരിയുടെ വാക്കിൽ നിന്നും അവർ തമ്മിലുണ്ടായിരുന്ന ആത്മബന്ധം വ്യക്തമായിരുന്നു. ഒരുപാട് അനുഭവിച്ച് വിഷ്ണു. അച്ഛനും അമ്മയും പോയപ്പോൾ ഏട്ടനായിരുന്നു അവളുടെ ലോകം. അച്ഛനും അമ്മയും ഇല്ല എന്നുള്ള ഒരു കുറവും തോന്നിക്കാതെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ശാസിക്കുകയും അമ്മയുടെ പരിചരണവും ലാളനയും നൽകി ചേട്ടനെ പോലെ വഴക്കിടാനും കൂട്ടുകാരനായി നിന്ന് അവളുടെ കഥകളെല്ലാം കേൾക്കുകയും അവളെ കൊഞ്ചിച്ച് വഷളാക്കുകയും ചെയ്തു അവൻ, ഞങ്ങളുടെ വൈശാന്ത്. വൈശാന്ത്? ആ, അതായിരുന്നു അവൻ്റെ പേര്. പക്ഷെ ഞാനും വിഷ്ണു വിളിക്കുന്നത് ശാന്തു എന്നായിരുന്നു. ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല അവൻ ഞങ്ങളെ വിട്ടുപോയെന്ന്. ഹരി തൻ്റെ കൈകൊണ്ട് കവിളിൽ കൂടി ഒളിച്ചിറങ്ങിയ കണ്ണുനീർ തുടച്ചു. അപ്പോഴും മാധവിൻ്റെ മനസ്സിൽ വൈഷ്ണവി കടന്നുപോയ വിഷമങ്ങളെക്കുറിച്ചും അവളുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളും മാത്രമായിരുന്നു. വൈഷ്ണവി എങ്ങനെ സഹിച്ചു ഇതെല്ലാം? മാധവ് ചോദിച്ചു. എല്ലാം തകർന്നിരുന്നവൾക്ക് അന്ന് ജീവിക്കാൻ ഒരേയൊരു പ്രതീക്ഷയുണ്ടായിരുന്നുള്ളൂ, ആലിമോൾ. അവൾക്ക് വേണ്ടി അവളെല്ലാം സഹിച്ചു. ഈ ചെറുപ്രായത്തിൽ തന്നെ ഒരാളും അനുഭവിക്കാത്ത അത്രയും ദുഃഖം അവൾ അനുഭവിച്ചു കഴിഞ്ഞു. ചിലപ്പോഴൊക്കെ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്, ഇവളുടെ മനസ്സിന് ഇത്രയും കാഠിന്യം എങ്ങനെ കിട്ടിയെന്ന് ആലോചിച്ച്. ഹരി പറഞ്ഞു നിർത്തി. വൈശാന്തിൻ്റെ ഫോട്ടോ ഉണ്ടോ? കാണാനൊരു കൊതി. മാധവ് പറഞ്ഞു നിർത്തി. ഹരി തൻ്റെ ഫോണിൻ്റെ ലോക്ക് തുറന്ന് ഗ്യാലറിയിൽ നിന്നും വൈശാന്തിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. നീളം മുടി, ചിരിക്കുന്ന കണ്ണുകൾ, വെളുത്ത മുഖത്തായുള്ള കട്ടി രോമവും മീശയും മുഖത്തിൻ്റെ ഭംഗിയൊന്നുകൂടെ വർദ്ധിപ്പിക്കുന്നതായി തോന്നി.
കുസൃതി തെളിഞ്ഞേൽക്കുന്ന മുഖം. ആ മുഖം മനസ്സിൽ പതിപ്പിച്ച ശേഷം മാധവ് ഫോൺ തിരികെ കൊടുത്തു. അപ്പോൾ വൈഷ്ണവിയുടെ വാൽറ്റിലെ ഫോട്ടോ വൈശാന്തിലെയാണ്. അപ്പോൾ പിന്നെ കണ്ണൻ ആരാണ്? അവൻ സ്വയമേ ചോദിച്ചു. ഡോ, ഇറങ്ങുന്നില്ലേ? ഹരി തട്ടി വിളിച്ചപ്പോഴാണ് കോളേജ് എത്തിയെന്നുള്ള കാര്യം മാധവ് അറിയുന്നത്. വൈകിട്ട് ഗ്യാരേജിൽ നിന്ന് ബുള്ളറ്റ് എടുത്ത് അവൻ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോഴും അവൻ്റെ മനസ്സേറെ രാവിലെ ഹരി പറഞ്ഞ വാക്കുകളായിരുന്നു. ഇനി ഹരിച്ചേട്ടനോട് എന്തായാലും കണ്ണനെക്കുറിച്ച് ചോദിക്കണം, അവൻ മനസ്സിൽ ഉറപ്പിച്ചു. വൈകുണ്ഠത്തിൻ്റെ ഗേറ്റിന് വഴി ആലിമോൾ എടുത്തുകൊണ്ട് ഒരാൾ നിൽക്കുന്നവൻ ശ്രദ്ധിച്ചു. ത്രീ ഫോർത്തും ബനീനുമാണ് വേഷം. മുടി നീട്ടി വളർത്തിയിരിക്കുന്നു. ആലിമോളുടെ കയ്യിൽ വലിയൊരു ടെഡി ബിയറുമുണ്ട്. കുഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണെന്ന് മാധവിന് അവരുടെ മുഖഭാവത്തിൽ നിന്ന് മനസ്സിലായി. അങ്കിൽ, ദേ കണ്ടോ, എൻ്റെ പപ്പ കൊണ്ടുവന്നതാ, ആലിമോൾ പറയുന്നു കേട്ട് ഒരു നിമിഷം മാധവ് നിശ്ചലനായി. ഹായ്, ഞാൻ ക്രിഷ്, വൈഷ്ണവിയുടെ ഹസ്ബൻഡ്. ക്രിഷ് മാധവിന് നേരെ തൻ്റെ കൈകൾ നീട്ടി. കണ്ണൻ? ഇടറിയ ശബ്ദത്തോടെ മാധവ് ചോദിച്ചുകൊണ്ട് തൻ്റെ വിറക്കുന്ന കൈകൾ അവന് നേരെ നീട്ടി. യെസ്, കണ്ണൻ തന്നെ. ക്ലാസ്സിൽ ചായുമായി അവർക്കരികിലേക്ക് വരുന്ന വൈഷ്ണവിയിലേക്ക് മാധവിൻ്റെ നോട്ടം പതിഞ്ഞു. ഒരു തുള്ളി കണ്ണുനീർ അവൻ്റെ കവിളിൽ കൂടി ഒഴുകി ഭൂമിയിലേക്ക് പതിച്ചു. കണ്ടതും കേട്ടതും വിശ്വസിക്കാനാവാതെ മാധവ് വീടിൻ്റെ പടികൾ കയറി. തൻ്റെ ശരീരം തളർന്നു പോകുന്നതായി പോലും തോന്നി. കയ്യിലിരുന്ന ബാഗ് താഴേക്ക് അവൻ പോലും അറിയാതെ ഉതിർന്നു വീണു. എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ആ കസേരയിലേക്ക് ചാരിയിരുന്നു. പതിയെ അവൻ്റെ കണ്ണുകൾ അടഞ്ഞു. വൈഷ്ണവിയുടെയും ആലിമോടെയും മുഖം അവൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു. സ്വന്തമല്ല എന്നറിയാം, എങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും. അടഞ്ഞിരിക്കുന്ന കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഊർന്നിറങ്ങി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.